അത് പരിഗണിക്കില്ല. നിങ്ങൾ കുടുങ്ങും കോയാ കുടുങ്ങും. ഇത് ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് അറിയി. നടക്കറോ നീ പോയാൽ ഞാൻ എന്തിനും അറിയിക്കും. അവിടുന്ന് ഡി എം ഒയും സംഘവും വന്ന് തുളസീധരന്റെയും തന്റെയും കണക്ട് ചെയ്യുന്ന വെള്ളം എടുത്ത് പരിശോധിക്കും. ഡി എം ഒക്കെ കണ്ടിറങ്ങോ ഉറങ്ങിയിട്ടില്ലല്ലോ. ഇന്നലെ സാറില്ല അങ്ങനത്തെ സാറിന് എന്തെങ്കിലും പേഴ്സണായിട്ട് ഇറക്കാച്ചാ പോരെ. ഗ്രൂപ്പിൽ നാളെ സാറൊന്നും അങ്ങനെ വിചാരിക്കാം. അപ്പൊ പിന്നെ ടാങ്ക് പൊളിച്ചു നിൽക്കണ്ടല്ലോ. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നാളെ വരാം. നമ്മുടെ ഒരു മാമ അതിന്റെ പണിയുണ്ട് ഇവിടെ. അസാദ് എന്ന് പേര്. ഇതേ മോഡലിൽ ഒരെണ്ണേ. ആ എനിക്ക് ഒരെണ്ണം വേണോ? എന്താണത്? നേരം വിളിച്ചാൽ തന്നെ വിളിച്ച ആളെ വിളിച്ചു കൊടുത്തിട്ട് ഞാനല്ല രാഘവോട്ടൻ ഇട്ടതാണ് ഗ്രൂപ്പിൽ. ഇത് നമ്മുടെ ഗ്രൂപ്പിലല്ലേ. ഗ്രൂപ്പിലേക്ക് അമ്മായി നമുക്ക് മൂലക്കുരുവിന്റെ അസുഖം. അപ്പൊ അതിന് പോയേക്കാണ് ഇവിടെ കണ്ണാശുപത്രിയിൽ. ഇവിടെ അടുത്ത് മൂലക്കുരുവിന് കണ്ണാശുപത്രിയാ. ഇങ്ങനെങ്കിൽ ഇത് ഒഴിവാക്കി കളയണം. അത് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്തു. മൂപ്പറ ഫോണെന്ന് മൂപ്പറ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഇത് മൊത്തം പോണ്ട സാധനം ആയൊക്കെ അറിയില്ല. കണ്ണ് കാണാത്ത കാരണം ഈ കണ്ണ് കണ്ട ചിക്കനും മുട്ടൊക്കെ വാരി വലിച്ച് തിന്നാണേ. അതാണല്ലോ ഇപ്പൊ ഈ പ്രശ്നം. കണ്ണ് നേരാക്കിയാ പിന്നെ തങ്ങട് തന്നെ മാറിക്കോളൂ. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കയറാനാണെങ്കിൽ പിന്നെ എന്തിനാ? അതിനൊക്കെ ഞാനാണ് ഭാഗ്യം ചെയ്ത ആള്. എന്റെ അപ്പൂപ്പൻ ഞാന് അഞ്ചു പഠിക്കുമ്പോഴെന്ന് തോന്നുന്നു നേരെ പോയി. എനിക്ക് എനിക്ക് ഈ മുട്ടയും ജിലേബിയാണ് ഇഷ്ടമെന്ന് എങ്ങനെ അറിയാം? അല്ലടോ അന്റെ അപ്പൂപ്പനോട് പെരയില് വയ്യാണ്ട് കിടക്കല്ലേ. അപ്പൊ ഇഞ്ചു സിനിമക്ക് പോവുകന്റെ വയ്യായി മാറുമ്പോ സിനിമ മാറില്ലേ. മുട്ടയും ജിലേബിയാണ് എന്റെ കോമ്പിനേഷൻ ഐറ്റംസ്. മുട്ടയും ജിലേബി നിങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതിന്റെ ഏതിന്റെ മൂലഗുരു? ആ ഇല്ലല്ലോ. അപ്പനായിരുന്നു അതിന്റെ കിലാടി. നാലാൾക്കാരൊക്കെ ഒരുമിച്ച് അടിച്ചടി വീത്തും. പിന്നെ സമ്മതപത്രം ഞാൻ മേടിക്കണം. അത് ഞാൻ മേടിച്ചാലാ. സമ്മതപത്രം ഞാൻ മേടിച്ചാലും. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നിന്റെ അപ്പൂപ്പനെ കാലം വന്ന് മേളിലോട്ട് കൊണ്ടുപോകത്തെന്താ അറിയാമോ? ചെലപ്പോ കാലം വരുമ്പോ നിന്റെ അപ്പൂപ്പ ഒറ്റ അടിക്ക് അടിച്ചിട്ടാലേ പഴയ റൗഡിയല്ലേ.